പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ശ്രീലങ്ക ഏകദിന പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ നടക്കാനായിരിക്കുമ്പോൾ ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയായി ഈ മത്സരം മാറുന്നുണ്ട്. മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര 1-0 ശ്രീലങ്ക ലീഡ് ചെയ്യുമ്പോൾ നാളത്തെ മത്സരത്തിൽ ഒരു തോൽവി ഏറ്റുവാങ്ങിയാൽ പരമ്പര ടീം ഇന്ത്യക്ക് നഷ്ടമാകും. ലങ്കൻ മണ്ണിൽ അത്ര മികച്ച റെക്കോർഡല്ല ടീം ഇന്ത്യക്കുള്ളത്. ഈ സാഹചര്യത്തിൽ ടീം ഇന്ത്യ ഒരു പരമ്പര നഷ്ടത്തിന് ഇവിടെ തയ്യാറാകില്ല. ആദ്യ 2 മത്സരങ്ങളിലും ചെറിയ വിജയലക്ഷ്യമായിട്ട് പോലും ടീം ഇന്ത്യക്ക് ചേസ് ചെയ്തെത്താനായില്ല എന്നത് ബാറ്റിംഗ് നിരയുടെ ഒരു ദൗർബല്യമായി ഇവിടെ കാണുന്നു. പുതിയ കോച്ച് ഗൗതം ഗംഭീറിന് കീഴിൽ സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും KL രാഹുലും ശ്രേയസ് അയ്യരും ടീമിനൊപ്പം ചേർന്നിട്ടും പ്രതീക്ഷിച്ച ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാനായി ഈ ബാറ്റിംഗ് നിരയ്ക്ക് സാധിച്ചില്ല. രോഹിത്തും ശുഭ്മാൻ ഗില്ലും മികച്ച തുടക്കം നൽകിയാലും മധ്യനിരയ്ക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കാത്തത് തന്നെയാണ് 2 മത്സരങ്ങളിലും ടീം ഇന്ത്യയുടെ തോൽവിക്ക് കാരണമായത്. പ്രത്യേകിച്ച് 2-ാം ഏകദിനത്തിൽ വെറും 241 റൺസ് മാത്രം വേണ്ട സാഹചര്യത്തിലും മറുപടി ബാറ്റിങ്ങിൽ മികച്ച തുടക്കം ലഭിച്ചത് ടീം ഇന്ത്യൻ മിഡിൽ ഓർഡർ ബാറ്റിങ്ങിന് മുതലാക്കാനായി സാധിച്ചില്ല. കോഹ്ലി പ്രതീക്ഷിച്ച ഒരു പ്രകടനത്തിലേക്ക് എത്താത്തതും ഇവിടെ ടീം ഇന്ത്യയെ സംബന്ധിച്ച് തലവേദനയാകുന്നുണ്ട്. KL രാഹുലും ശ്രേയസ് അയ്യരും ശിവം ദുബെയും ഒരു ഇമ്പാക്റ്റും കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടാക്കിയിരുന്നില്ല. ഇതുതന്നെയാണ് 2-ാം മത്സരത്തിൽ ടീം ഇന്ത്യയെ തോൽവിയിലേക്ക് നയിച്ചത്. മധ്യനിര സ്ഥിരത പുലർത്തുന്ന ഒരു പ്രകടനം ടീം ഇന്ത്യക്ക് അനിവാര്യമാണ് എന്നാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മത്സരശേഷം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ 3-ാം മത്സരത്തിനായി ടീം ഇന്ത്യ ഇറങ്ങുമ്പോൾ നിർണായകമായ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകളും ശക്തമാണ്. വിക്കറ്റ് കീപ്പറായ KL രാഹുലിന് പകരം ഋഷഭ് പന്തിനെ ടീം ഇന്ത്യ 3-ാം ഏകദിനത്തിലേക്ക് പരിഗണിക്കും എന്നാണ് പുറത്തുവരുന്ന ആദ്യ റിപ്പോർട്ട്. ഇടങ്കയൻ ബാറ്ററായ ഋഷഭ് പന്ത് ടീമിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടും ടീമിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആൻഡ് കോമ്പിനേഷൻ മെച്ചപ്പെടുത്തുമെന്നും ഈ ഒരു സാഹചര്യത്തിൽ KL രാഹുലിന് പകരം അഗ്രസീവ് ബാറ്റിംഗ് പുറത്തെടുക്കുന്ന ഋഷഭ് പന്തിനെ ടീമിനെ കൂടുതൽ ഗുണം ചെയ്യുമെന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. മറ്റൊരു മാറ്റമായി ചൂണ്ടിക്കാണിക്കുന്നത് പരമ്പരയിൽ തിളങ്ങാനാവാത്ത ശിവം ദുബെയ്ക്ക് പകരം ഓൾറൗണ്ടർ റിയാൻ പരാഗിനെ ടീം പരിഗണിക്കുന്നുണ്ട് എന്നതാണ്. ലഭിച്ച അവസരങ്ങളിൽ ബോളിംഗിലും തന്റെ മികവ് തെളിയിച്ച റിയാൻ പരാഗ് ടീമിന് ഒരു 6-ാം ബോളിംഗ് ഓപ്ഷനായി ഉള്ളതിനാൽ ദുബെയ്ക്ക് പകരം ഓൾറൗണ്ടറായി അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3-ാം മത്സരത്തിനുള്ള ടീം ഇന്ത്യയുടെ പ്ലേയിംഗ് 11 പരിഗണിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, ഋഷഭ് പന്ത്, റിയാൻ പരാഗ്, വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, അർഷദീപ് സിംഗ് എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക.